ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻലൈറ്റ് ഐ എസ് ടോപ്പേഴ്സ് ടോക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമൃതയാണ്. ഇന്നത്തെ ഒരു കോൺവെർസേഷൻ്റെ നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ എക്സാം ക്ലിയർ ചെയ്യാം, എത്ര വർഷത്തെ പ്രിപ്പറേഷൻ വേണം ശരിക്കും എക്സാം ക്ലിയർ ചെയ്യാൻ, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പം അമൃത ഫസ്റ്റ് അറ്റംപ്റ്റിലൂടെ തന്നെ യു പി എസ് സി ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് അമൃതനോട് കൂടുതൽ ഇതിനെപ്പറ്റി ചോദിച്ചറിയാം. ഹായ് അമൃത, വെൽക്കം, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. യാ, സോ അമൃതയുടെ ഒരു പി സി എം പ്രിപ്പറേഷൻ ജേണിയൊക്കെ എങ്ങനെയായിരുന്നു? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് പ്രിപ്പറേഷൻ? ഞാൻ കോളേജ് എൻ ഐ ടി കാലിക്കറ്റിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അതിനുശേഷം വേദാന്ത അലൂമിനിയം എന്ന കമ്പനിയിൽ 3 വർഷം വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് ഈ ആഗ്രഹം കൂടുതൽ സ്ട്രോങ് ആവുന്നത്. പിന്നെ 3 വർഷം ജോലി ചെയ്തിട്ട് റിസൈൻ ചെയ്തു. 2022 ജൂൺ ബാച്ചിൽ ഇവിടെ എൻ ലൈറ്റ് ഐ എസിൽ പി സി എം ചേർന്നു. പിന്നെ ക്ലാസ്സസും പിന്നെ അതിനുശേഷം പ്രിലിംസ് ടെസ്റ്റ് സീരീസും മെയിൻസ് ടെസ്റ്റ് സീരീസും അങ്ങനെ എല്ലാമായിട്ട് ഇവിടെ തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്തത്. അപ്പോൾ പി സി എമ്മിൽ നമുക്ക് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ് ആണ്. അപ്പം പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, അതുപോലെ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ കൂടുതൽ ഫോക്കസ് എന്തിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്? കൂടുതൽ ഫോക്കസ് ചെയ്തത് ക്ലാസ് റൂം സെഷൻസ് നല്ലോണം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം ഞാൻ പുതുതായിട്ട് വരുന്നതാണ്, സിലബസിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ക്ലാസ്സസ് ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു, സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ എല്ലാ സബ്ജക്ട്സും, ഇപ്പോൾ എക്കണോമിക്സ്, ജോഗ്രഫി, അങ്ങനെ എല്ലാ സബ്ജക്ട്സും സിലബസ് അനുസരിച്ചേ പോവാം. സോ ക്ലാസ് നോട്ട്സ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു, എസ്പെഷ്യലി എക്കണോമിക്സിൻ്റെ നോട്ടുകളെല്ലാം. അപ്പം ഞാൻ നോട്ട്സ് നല്ലോണം എഴുതും. എന്നിട്ട് അന്ന് പഠിപ്പിച്ച് ഏരിയുന്ന പി വൈ ക്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, മെയിൻസിൻ്റെ പി വൈ ക്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എഴുതി കാണിക്കും, ടീച്ചേഴ്സിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കും. സൊസൈറ്റിക്കെല്ലാം ധാരാളം ഇൻട്രാക്റ്റീവ് സെഷനിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്, മധുശ്രീ മാമിൻ്റെ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ധാരാളം ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരുന്നു. അതേപോലെ എക്കണോമിക്സിന് ജോസഫ് സാറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് തരും നമ്മൾ ക്ലാസ്സിന് ഇടയിൽ തന്നെ. സോ അതെല്ലാം എഴുതി കാണിക്കും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം ഇൻഫർമേഷൻ ഓവർലോഡാണ്, ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടി വരാം. അപ്പം ഈ മെറ്റീരിയൽസ് ലിമിറ്റ് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? അപ്പം അമൃത കൂടുതലും ബേസിക് ടെക്സ്റ്റും ക്ലാസ് നോട്ട്സും ആയിരുന്നു, അതോ എക്സ്ട്രാ റീഡിങ് ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ? സത്യം പറഞ്ഞാൽ എക്സ്ട്രാ റീഡിംഗ് ഉള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. സോ ആ ഒരു ലക്ഷറി ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ് നോട്ട്സ് തന്നെയായിരുന്നു എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അത് ധാരാളമായിട്ട് നോക്കും. പിന്നെ സപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ബുക്സ് വെച്ചിട്ട്. ഇപ്പോൾ പൊളിറ്റിക്കൊക്കെ ലക്ഷ്മികാന്ത് നോക്കിയിട്ടുണ്ട്, അതേപോലെ ഏൻഷ്യൻറ്റിനും മെഡിവൽ ഹിസ്റ്ററിക്കും തമിഴ്നാട് എൻ സി ആർ ടി നോക്കിയിട്ടുണ്ട്. അല്ലാതെ ബാക്കി നമ്മുടെ ക്ലാസ് നോട്ട്സ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യുക, അതായിരുന്നു പോളിസി. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും, എനിക്കൊരു ലിമിറ്റഡ് ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ 2-3 പേര്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോർഷൻസ് പഠിക്കും, പഠിപ്പിക്കും. അങ്ങനെ അങ്ങനെ ഇവിടുത്തെ നോട്ട്സ് തന്നെ കവർ ചെയ്ത് മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്ത് അങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡിസംബർ തൊട്ട് പ്രിലിംസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ടെസ്റ്റ് സീരീസ് ആണ് ധാരാളമായിട്ട് സഹായിച്ചത്. ഞാനിവിടെ എൻലൈറ്റിലാണ് പി ടി എസ് ജോയിൻ ചെയ്തത്. എല്ലാ സൺഡേയും എക്സാം ഉണ്ടാവും. സോ രാവിലെ ഒന്ന് എക്സാം എഴുതും, എന്നിട്ട് പറ്റുകയാണെങ്കിൽ അന്ന് തന്നെ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആവും ചിലപ്പോൾ, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓരോ ചോദ്യവും നമ്മൾ എങ്ങനെയാണ് എത്തിയതെന്ന് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാവില്ല ഇപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ജോയിൻ അത് ചെയ്യുന്ന സോൾവ് ചെയ്യുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത് അങ്ങനെ പഠിച്ചു പോവും. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വാല്യുഡേഷനും ഉണ്ടാവും, ആരെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് തരും, അപ്പോൾ അത് നമ്മൾ കീയിൽ എഴുതി വയ്ക്കും. പിന്നെ ഇവിടുത്തെ കീയുടെ ഒരു പ്രത്യേകത ഭയങ്കര കോമ്പാക്ട് കീ ആണ്. സോ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ അത് ധാരാളമായിട്ട് സഹായിക്കും, കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ. സോ കീസ് മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യാനായിട്ട് അങ്ങനെ സഹായം കിട്ടി. അങ്ങനെയായിരുന്നു പ്രിലിംസിൻ്റെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ സിസാറ്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ സിസാറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് സിസാറ്റിന് അധികം വിഷമിക്കേണ്ടി വന്നില്ല. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസ് കഴിഞ്ഞ് ബേർലി ഒരു 3.5 മന്ത്സ് ആണ് നമുക്ക് മെയിൻസിന് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്തത്? നമുക്ക് ഓപ്ഷണൽ ഉണ്ട്, അതുപോലെ തന്നെ ജി എസ് ഉണ്ട്. അപ്പം ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അതെങ്ങനെയായിരുന്നു ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? സത്യം പറഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ആ സമയത്ത് ഓപ്ഷണൽ എൻ്റെ അധികം കവറായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ അത് കവർ ചെയ്ത് പോയി. പിന്നെ പി സി എമ്മിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ഓപ്ഷണൽ. അപ്പോൾ നോവൽസും അങ്ങനെയെല്ലാം ഞാൻ വായിച്ചു പോകുമായിരുന്നു. സോ നോട്ട്സൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കും, ഡയലോഗ്സൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അതാകുമ്പോൾ
എനിക്ക് ആൻസറിൽ എഴുതി വെക്കാൻ വേണ്ടി, അപ്പോൾ നമ്മുടേതായ ഒരു ഫ്രഷ്നെസ് ഒക്കെ പേപ്പറിൽ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെയൊക്കെ പറ്റി. പക്ഷെ എന്നാലും പ്രിപ്പറേഷൻ അധികം ഉണ്ടായിരുന്നില്ല ഓപ്ഷണലിന്. സോ ഈ പറഞ്ഞ 3 മാസത്തിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഓപ്ഷണലിനായിരുന്നു. ഇവിടെ ജോസഫ് സാറിൻ്റെ കൂടെ ആയിരുന്നു കുറേ പ്രിപ്പറേഷൻ നടന്നത്. പിന്നെ മെൻറ്റർ ഉണ്ടായിരുന്നു, മെൻറ്ററും ധാരാളമായിട്ട് സഹായിച്ചു. സോ പഠിക്കും, പഠിപ്പിക്കും, ആൻസർ എഴുതും, ഇതായിരുന്നു ഓപ്ഷണലിനും എൻ്റെ പോളിസി. പിന്നെ ബാക്കി ജി എസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ലാബ് സെഷൻസ് ഉണ്ടായിരിക്കും, എല്ലാ ദിവസവും നമുക്ക് ആൻസർ റൈറ്റിംഗ്, അത് ഭയങ്കര ക്രൂഷ്യലാണ്. ഒന്നാമത് പി സി എമ്മിൽ എഴുതുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പി സി എം ആ ടൈമിൽ ചെയ്യുമായിരുന്നു എന്ന്, ആ സമയം നമ്മൾ ടൈം അനുസരിച്ചിട്ടൊന്നുമല്ല ആൻസർ എഴുതുന്നത്. പക്ഷേ ഇവിടെ ലാസ്റ്റ് ലാബിൻ്റെ സെഷനിൽ നമ്മൾ കറക്റ്റ് ആ ടൈമിൽ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ എഴുതി തീർക്കണം, അതൊരു ഭയങ്കര പ്രാക്ടീസാണ്. അപ്പോൾ അത്രയും മാസത്തിൽ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ശരിക്കും ആ 3 അവർ എക്സാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വരിക. സോ അന്ന് വരും, അന്ന് തന്ന ടൈം ടേബിൾ അനുസരിച്ച് സിലബസ് അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കും, വരും, ടെസ്റ്റ് എഴുതും. ചില ദിവസങ്ങളിൽ സിലബസ് കവർ ആവില്ല, പക്ഷെ എന്നാലും ഞാൻ വന്ന് എഴുതും. കാരണം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾ കൗണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ അറിയണമല്ലോ. സോ അന്ന് വന്ന് എഴുതും. ഡിസ്കഷൻസ് ഉണ്ടാവും, ഡിസ്കഷൻസ് ഞാൻ മിസ് ചെയ്യാതെ എല്ലാം കേൾക്കും. എന്നിട്ട് അന്ന് തന്നെ വൈകുന്നേരം വന്ന് ആ ലാസ്റ്റ് ലാബിൻ്റെ കീ പഠിക്കും. സോ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്ത് പോവും, കാരണം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഇതേ നടക്കുകയുള്ളൂ. സോ അങ്ങനെ ചെയ്ത് പോവും. ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ കേസ് തന്നെയാണ് ഞാൻ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മെയിൻസ് പ്രിപ്പറേഷൻ പോയത്. അപ്പം മെയിൻസ് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കോൾ എക്സ്പെക്ട് ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റർ എന്നുള്ള നിലയിൽ? ഇല്ല, എൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ പ്രിലിംസ് ആവട്ടെ മെയിൻസ് ആവട്ടെ, സോ ആ ദിവസം വരെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കും, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര കൂളായിട്ടാണ് പോവുക, ഇനി എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്തു, ഇനിയൊന്നും ചെയ്യാനില്ല, അങ്ങനെ വിചാരിച്ച് പോവും. സോ ആ ദിവസം ഭയങ്കര കൂളാൻ ഭയങ്കര കാമായിട്ട് ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോവും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഓർക്കില്ല, റിസൾട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ മെയിൻസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വീണ്ടും പ്രിലിംസിനുള്ള പോർഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് റിസൾട്ടൊക്കെ അറിഞ്ഞത്. ഇൻ്റർവ്യൂ കോളും അപ്പോഴാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിൽ കോൾ വന്നപ്പം കൂടുതൽ ഫോക്കസ് എന്തിലായിരുന്നു? ഇപ്പോൾ കോണ്ടന്റ് ബിൽഡിങ്ങിലായിരുന്നു അതോ 1-on-1 സെഷൻസ് എടുക്കാൻ, അത് ബാലൻസ് ചെയ്ത് പോയിരുന്നു, അതെങ്ങനെയായിരുന്നു? രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. ഇവിടെ ടീച്ചേഴ്സിൻ്റെ സെഷൻസ് ഉണ്ടായിരുന്നു, ജോസഫ് സാറിൻ്റെ കണ്ടന്റ് ബിൽഡിംഗ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അത് കേൾക്കുമായിരുന്നു. പിന്നെ 1-on-1 സെഷൻസ് ആണെങ്കിലും ജോസഫ് സാറും മഹേഷ് സാറും അബു സാറും ഉണ്ടായിരുന്നു. സോ ഞാൻ റെഗുലറായിട്ട് 1-on-1 സെഷൻസ് എടുക്കും, ചില ദിവസങ്ങൾ 2 തവണ എടുത്തിട്ടുണ്ട്. വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലൊക്കെ വന്ന് 1-on-1 സെഷൻസ് എടുക്കും, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനിവിടെ ഞാൻ പൊതുവേ മോക്ക് ഇൻ്റർവ്യൂസ് ആകെ 3 കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്കറിയില്ല എത്ര 1-on-1 സെഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന്, അത്രയും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടന്റ് ബിൽഡിങ്ങും 1-on-1 സെഷനും എല്ലാം ഒരുമിച്ചായിട്ടാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷനും പോയത്. സോ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, അപ്പം നമ്മൾ ഇന്റർവ്യൂവിനെ പറ്റി ഒരുപാട് മിസ് നമ്മൾ കേൾക്കുന്നുണ്ട്, അപ്പം റിയൽ ഇന്റർവ്യൂ എങ്ങനെ, എത്ര ഡിഫറെൻ്റ് ആയിരുന്നു ഈ മോക്സ് വെച്ചിട്ട്, ആൻഡ് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് റിയൽ ഇന്റർവ്യൂവിൻ്റെ? മോക്കിൻ്റെ അതേപോലെ തന്നെയായിരുന്നു റിയൽ ഇന്റർവ്യൂ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ മോക്കിന് ഞാൻ 2 ഇൻ്റർവ്യൂ ഇവിടെ കേരളത്തിലാണ് കൊടുത്തത്, അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു. ഒന്ന് എൻലൈറ്റൻ്റെ, അതേപോലെ തന്നെയായിരുന്നു അവിടെ റിയൽ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയത്. നമ്മളെ ശരിക്കും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ലേ, അതേപോലെയായിരുന്നു അവരെന്നോട് സംസാരിച്ചത്. ഒട്ടും റോസ്റ്റൊന്നും ചെയ്തില്ല, പറഞ്ഞ മിത്തുകളൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഭയങ്കര കോഡിയൽ ബോർഡായിരുന്നു, ഇതേപോലെ സംസാരിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം റിസൾട്ടൊക്കെ വന്നു, ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ഇനി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതോ എന്താണ് അടുത്ത പ്ലാൻ? റിസൾട്ട് വന്നിട്ട് വീട്ടിലൊന്നും പോയിട്ടില്ല, അപ്പോൾ പോകണം, എത്രയും വേഗം തിരിച്ചു വരണം, വീണ്ടും പഠിക്കണം, അതാണ് ഇപ്പോൾ പ്ലാൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിന് കൂടുതൽ ഇൻഫർമേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഫോക്കസ്. അപ്പം അതൊരുപാട് ഇൻഫർമേറ്റീവ് ആയെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ താങ്ക് യു എവരിവൺ, താങ്ക് യു അമൃത ഫോർ യുവർ ടൈം, ആൻഡ് വി വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡീവേഴ്സ്. താങ്ക് യു സോ മച്ച്.